എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മാപ്രാണത്തുള്ള ഹോളി ക്രോസ് ദേവാലയത്തിൽ പുൽക്കൂട് കാണാൻ പോവാണ്. അവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും അതുപോലെ തന്നെ കുറേ ടാബ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഏക്കറിലാണ് ഇവരതൊക്കെ ചെയ്തു വെച്ചേക്കണം. പേപ്പറിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ എന്താണ് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളോട് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും രണ്ട് സൈഡും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. റോഡിൻ്റെ സെൻട്രൽ ലൈറ്റ് തന്നെ അത് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. അതുപോലെ തന്നെ വഴിയൊരു കോർണറിൽ എത്തുമ്പോൾ ഒരു അരയന്നത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലൈറ്റ്സൊക്കെ ഉണ്ടാക്കിയിട്ട് സൂപ്പറായിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു കലാവരി തന്നെ. അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് വേറൊരു കാര്യം മനസ്സിലായത്. ഇത് കാണാൻ ഭയങ്കര തിരക്കാണ്, ക്യൂ ആണ്, നല്ല ലോങ് ക്യൂ തന്നെയുണ്ട്. നമ്മളെന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ആ ക്യൂവിൽ നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഈ മോളൊക്കെ ഇരുന്ന് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ക്യൂവിൽ നിന്ന് വെയിറ്റ് ചെയ്തിട്ടായാലും നമുക്ക് ഇത് നിന്ന് പോയി കാണണം. അപ്പോൾ എൻ്റെ മിക്ക വീടിലുണ്ടായ സിംജോ കൂടി ഈ വീടിലുണ്ട്. അവൻ എൻ്റെ കൂടെ പോകാൻ വന്നിരുന്നത് കാണാനായിട്ട്. ക്യൂ കുറച്ച് കുറച്ചായിട്ട് നീങ്ങിയിട്ട് പള്ളിമുറ്റത്ത് എത്തിയിട്ടുണ്ട്. പള്ളിമുറ്റത്ത് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കൊണ്ട് തന്നെ ഒരു ഗംഭീര സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെല്ലുമ്പോൾ തന്നെ കവാടം പോലെ രണ്ട് സൈഡിലും ലൈറ്റും അതും തന്നെ കണ്ടിന്യൂസേഷൻ പല പല കളറുകളായിട്ട് പല പല ലൈറ്റും വെച്ചിട്ടാണ് ഒരു ചെറിയ കവാടത്തിൻ്റെ അവിടെ നമ്മളിപ്പോൾ എത്തിക്കണേ. കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. പള്ളിമുറ്റം അടിപൊളിയായിട്ടുണ്ട്. കയറുമ്പോൾ തന്നെ നമുക്ക് ആ രണ്ട് സൈഡിലും കാണുന്നത് ലൈറ്റ് പല പല റെഡായാലും വൈറ്റ് ആയാലും പല പല കളറിലെ ലൈറ്റും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കവാടത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ യെല്ലോ ലൈറ്റ് നല്ല രസമായിട്ടുണ്ട്. നമ്മളതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പാസ് ചെയ്യണേ. പിന്നെ സൈഡിൽ കടകളും കാര്യങ്ങളുണ്ട്. ബജ്ജി ആയാലും വെള്ളമായാലും മേടിക്കാനുള്ള കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് റിങ് എറിഞ്ഞ് കളിക്കാനുള്ള ഒരു സംഭവം കൂടി ഒരു മത്സരം കൂടി അവിടെ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കവാടത്തിൽ കൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. ഞാൻ ഇതിൻ്റെ ബ്രൈറ്റ്നെസ് കുറച്ചിട്ട് കവാടത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടാണ് കേട്ടോ. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ നോക്കിയാൽ പള്ളി കാണാം. അപ്പം നമ്മൾ അതിൻ്റെ എൻട്രി എത്തുമ്പോൾ അവിടെ രണ്ട് പിള്ളേർ ഇരിക്കേണ്ടി അവർ നമുക്കൊരു കൂപ്പൻ തരും. അത് ഫില്ല് ചെയ്ത് നമുക്ക് ഇറങ്ങണോടത്ത് ഇടാം. മത്സരത്തിൻ്റെ ഒരു കൂപ്പനാണ്, സമ്മാനങ്ങളൊരു കൂപ്പനാണ്. പിന്നെ നമ്മൾ കയറുമ്പോൾ ഒരു ഷിപ്പാണ് അവിടെ കിടക്കുന്നത്, ഒരു കപ്പൽ. അവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ലൈറ്റും കാര്യങ്ങളെല്ലാം കാണാം. അതുപോലെ തന്നെ അവിടെ ഒരു തിരിയണ ക്രിസ്മസ് ട്രീ പോലത്തെ ഇതുണ്ടാക്കിയിട്ട് അതിൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ പ്രവേശന സമയം ഇതിൻ്റെ വൈകിട്ട് 6 തൊട്ടാണ് ഇതിനുള്ളിൽ പ്രവേശനമുള്ളൂ. കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്തായാലും കുറച്ച് ഇരുട്ടാവണം. അപ്പോൾ 6 മണി തൊട്ടാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു ഷിപ്പിൻ്റെ ടോപ്പ് പോലെ തന്നെ ഒരു പായക്കപ്പലിൻ്റെ മറ്റേ കാറ്റാടി പോലൊരു സാധനം വെച്ചിട്ടുണ്ട്. അവിടെ ഒരുത്ത ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയൊക്കെ നിൽക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ. നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ് എടുക്കാൻ കയറാം. ഒരു പായക്കപ്പലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു അനുഭൂതിയൊക്കെ നമുക്ക് അവിടെ കിട്ടും. പിന്നെ നമ്മൾ കയറുന്നത് ഒരു LED ലൈറ്റ് ഉണ്ടെങ്കിൽ ഒരു കവാടത്തിലാണ്, ഒരു പാലാണ്. ഇതിൽ കയറുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇതൊക്കെ കാണാൻ നല്ലൊരു ഭംഗി തന്നെയാണ്. പക്ഷെ നേരെ നോക്കി നടക്കണം, അല്ലെങ്കിൽ ആ സ്റ്റെപ്പിൽ ചിലപ്പോൾ അപ്പുറത്തൊക്കെ കുളത്തേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. കാരണം കറക്റ്റ് സ്ഥലമാണത്. നമ്മൾ രണ്ട് സൈഡിലും മീൻപിടുത്തക്കാരനും അതുപോലെ ഒരു ഡോൾഫിൻ ഫുട്ബോളൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ലൈറ്റ് കൊണ്ട് നല്ല ഭംഗിയിൽ അറേഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമ്മുടെ പണ്ടത്തെ വെള്ളം തേവണ പോലത്തെ ഒരു സംഭവം മോട്ടർ വെച്ച് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ കുറച്ച് വെള്ളം ഫില്ലായി കഴിഞ്ഞാൽ സാധനം വെള്ളത്തേക്ക് മുങ്ങും. നല്ല ഭംഗിയിൽ കാണാൻ അതൊക്കെ സൈഡിലൊക്കെ. പിന്നെ ഒരു വഞ്ചി ഇട്ടുണ്ട്, ഒരു പുഴ പോലെ തന്നെ അവിടെ ഒരു പണ്ടത്തെ ഒരു ആചാരം പോലത്തെ ഒരു പുഴ പോലെ തന്നെയാണ് അവിടെ സെറ്റ് ചെയ്തേക്കണേ. ഇപ്പോഴത്തെ നോക്കുകയാണെങ്കിൽ ഡോൾഫിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോൾഫിനുണ്ട്, അതുപോലെ തന്നെ ഒരു ചീന വല വലിക്കുന്ന ഒരു ആളുണ്ട്, അങ്ങനത്തെ കുറേ പേരുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ പാലാണ്, നല്ല ഭംഗിൻ്റെ ഇതിലിറക്കാൻ. ഈ പാലിറങ്ങി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു മത്സ്യകന്യകനെ കാണാം, ഒരു മണ്ണിൽ പണിത് വെച്ചിരിക്കുന്നത് മത്സ്യകന്യകനെ പണിത് വെച്ചിട്ടുണ്ട് ഇവിടെ. നമ്മൾ നേരത്തെ പാലത്തിൽ വെച്ച് കണ്ട ആ പാലും അതുപോലെ തന്നെ സൈഡിലുള്ള പുഴയാണത്. അവിടെ കുട്ടികളെ വഞ്ചിയിലിരുത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരെ നമുക്ക് കാണാം ഒരു ഫോട്ടോ എടുക്കാനുള്ളൊരു സ്ഥലം. അതായത് നമുക്ക് രണ്ട് മാലാകട ചറക് വെച്ചിട്ട് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണുന്നതാണ്. പിന്നെ ഒരു ഹൈവേയും ഒരു ഹൈ റേഞ്ച് കയറി വലിയൊരു
എന്താ പറയുക, ഒരു കെട്ടിടം, അതുപോലെ തന്നെ ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഇത് പണിത് വെച്ചിട്ടുണ്ട് അവിടെ. അതുപോലെ തന്നെ നമ്മുടെ പാരീസിലെ ഐഫൽ ടവർ അവിടെ പണിത് വെച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ടത്. അതുപോലെ ഒരു ആനയുടെ തലയുണ്ട്, അതിൻ്റെ തുമ്പികൈ നീന്തിയിട്ട് ഈ ചിഹ്നം വിളിക്കുന്ന ഒരു ആനയുടെ തല അവിടെ പണിത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വേൾഡ് കപ്പ്, നമ്മുടെ വേൾഡ് കപ്പും പണിത് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വെള്ള ഷൂ ഒക്കെ ഇട്ട് വന്നത് ഇതുപോലെ സിംജോനെ പോലെ ആകെ ചെളിയായി കാലിൽ. അതുപോലെ നമ്മൾ ഇവിടെ നിന്ന് ഒരു നടന്നുകൊണ്ട് പോകുമ്പോൾ ഫുൾ കാട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകണ ഒരു ഒരു ഇതാണ് അവിടെ സെറ്റ് ചെയ്തേക്കണേ. ഇവിടെ സ്പീക്കർ വെച്ചിട്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ണുമുഖത്തി കൊള്ളട്ടാ, കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നൊരു പ്രതീതി. അപ്പം നമ്മൾ കാടിൻ്റെ ശബ്ദമൊക്കെ അവരുടെ സ്പീക്കറിൽ സെറ്റ് ചെയ്തത് കണ്ടു. അത് കഴിഞ്ഞിട്ട് കടന്നു വരുമ്പോൾ കാണുന്നതാണ് കൊറോണയ്ക്കെതിരെ പ്രതിരോധിക്കുന്ന നമ്മുടെ നേഴ്സുമാരും ഡോക്ടർമാരും കിറ്റൊക്കെ ഇട്ടിരിക്കുന്ന ആൾക്കാരെ ബൈ ബൈ കൊറോണ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ നമ്മുടെ ഡ്രഗിന് അഡിക്റ്റായൊരു മനുഷ്യൻ്റെ ശരീരം അവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവിക്കുക എന്നുള്ളത് കാണിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ ഡ്രഗ്സിനോട് ഭയം പറഞ്ഞിട്ടുകൊണ്ടാണ് അവിടെ ഒരു അങ്ങനത്തെ ഒരു ടാബ്ലറ്റ് വെച്ചേക്കണേ. പിന്നെ ഈ കാണുന്നത് ഒറിജിനൽ ചക്കയാണ് കേട്ടോ. അത് ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നോക്കി, പക്ഷേ ഒറിജിനൽ ചക്കയാണ്, അവിടുത്തെ പ്ലാവിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ കുറച്ചും കൂടെ കയറുമ്പോൾ നമുക്ക് മാനും അതുപോലെ സൂര്യകാന്തി പൂക്കളുടെ പോലെ അവിടെ സ്റ്റിക്കറൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ കുറച്ചും കൂടെ നീങ്ങുമ്പോൾ വേറെ രണ്ട് ടാബ്ലോപ്പറ പ്രതിമകൾ നിർത്തിയിട്ട് പിന്നെ മരത്തുമ്പോൾ ഒരു പാമ്പ് ചുറ്റി കയറുന്നത് അവിടെ കാണാൻ പറ്റും. പിന്നെ പൂക്കളും ഗാർഡൻ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്, നമ്മൾ വരണ വഴിയിലുള്ള മരങ്ങളിലൊക്കെ ഈ ലൈറ്റ് ഇതേപോലെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു മാതാവ് നിൽക്കുന്നതും ഒരു ഏഞ്ചലും ഒന്ന് പറന്ന് നിൽക്കണൻ്റെ ഒരു ഒരു ഇത് പിക്ചർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മണ്ണുകൊണ്ട് ഒരു പാമ്പ് ഒരു പുല്ലിൻ്റെ ഇടയിൽ കൂടെ കയറി പുറത്തേക്ക് വരുന്ന ഒരു പാമ്പിനെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പഴയ കാലത്ത് സ്ത്രീ ഒരു വെണ്ണ വെണ്ണ ആട്ടണ പോലെ ഒരു ഇതിൻ്റെ ഒരു ടാബ്ലിയും വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമാണ് കേട്ടോ. അവിടെ അവർ ചെയ്ത് വെച്ചിരിക്കണം സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ മധു ബെസ്പിന് വേണ്ടി മോഷ്ടിച്ചപ്പോൾ തല്ലിക്കൊന്ന നമ്മുടെ മധുവിൻ്റെ ഒരു പിക്ചറോടെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് സൂപ്പറായിട്ടുണ്ട്, അതൊരു വെറൈറ്റി തന്നെയാണത്. അടിപൊളിയായിട്ട് അതുപോലെ തന്നെ ഒരു കാര്യങ്ങളവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുടിലിൽ പഴയകാല സ്ത്രീ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യണതുണ്ടായിരുന്നു. പിന്നെ ഒരു പീരങ്കി, നമ്മുടെ തെർമോക്കോളുണ്ട് ആ ഷീറ്റ് ഷീറ്റ് കൊണ്ട് ഒരു പീരങ്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് ഒരു പീരങ്കി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അറബി, ഒരു അറബിൻ്റെ ഇതുപോലെ ഒരു ഒട്ടകം ഒരു അറബിയിൽ നിന്ന് നിൽക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ കാട്ടിലൊരു കുട്ടിയാന, നമ്മുടെ കാട്ടിലെ കണ്ണനിലെ കുട്ടി കുട്ടിയാനയുടെ പോലെ ഒരു കണ്ണൻ ഒരു ആന ആനക്കുട്ടൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതും പണിത് വെച്ചിരുന്നത് സൂപ്പറായിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ പോകുമ്പോൾ കാണാം നമുക്കൊരു ചെമ്മരിയാടിനെ ഒരു ആടിനെ മേയ്ക്കുന്ന ഒരു ആട്ടിടേൻ്റെയും വെച്ചിട്ടുണ്ട് അവരോട്. പിന്നെ ഇവിടെ അയാനക്കും സനയൊക്കെ പേടിച്ചിരിക്കുകയാണ്. കാരണം ഒരു കരടിയിൽ ഭയങ്കര സൗണ്ടിലാണ് ഒരു ഒരു ഗുഹയിലുള്ളിക്കാണ് നമ്മൾ പോകാൻ പോകണം. അപ്പോൾ അവർ പേടിച്ചിട്ടാണ് നിൽക്കണേ. അതിൻ്റെ ശബ്ദം ഞാൻ കേൾപ്പിച്ചിട്ടാ കേട്ടോ. അതൊരു നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ശബ്ദവും കാര്യങ്ങളും ഗുഹയുടെ ഫീലിൽ വെച്ചിരുന്ന പിള്ളേരെ എന്തായാലും അത് പേടിക്കും. പേടിക്കുമെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഫീലാണ്. അത് സൂപ്പറായിരുന്നു അവരത് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഉള്ളുള്ളിൽ കൂടെ തന്നെ കുറച്ച് നടക്കാനുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ കണ്ടതാണ് ഇത്. ഹൗസ് ഓഫ് പിതാവ് പഴയൊരു മരപ്പണിക്കാരനായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ അനുഭവിച്ചിട്ടൊരു ടാബ്ലറ്റ് ആയിരുന്നു. എനിക്ക് സിംജിയാണ് പറഞ്ഞു തന്നത്. ഞാൻ ആദ്യം വെറുതെ ഒരു പ്രതിമേനോടെ ഇരുത്തിക്കാന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു ഗോപുരത്തിൻ്റെ ഒരു ഡോറിൻ്റെ പോലത്തെ വലിയ സംഭവങ്ങളോട് ചെയ്തു വെച്ചിട്ടുണ്ട് തെർമോക്കോളിനുണ്ട്. അത് അതിലാണ് നമ്മുടെ ഗുഹയുടെ എൻഡ് ആവണം അവിടെ. അങ്ങനെ നമ്മൾ ഗുഹയുടെ കുറച്ച് നേരം നടന്നിട്ട് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന ഒരു ഇതാണ് ടാബ്ലാണ് നമ്മുടെ യേശുവിൻ്റെ മാതാവും ഔസഫ് പിതാവും അവർ പ്രസവത്തിനായിട്ട് കഴുതപ്പുറത്ത് ഇരുത്തി വലിച്ചു കൊണ്ടുപോകുന്നതാണ്. അതാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് കാണുന്നത് അടിപൊളിയായിട്ടുണ്ട്. സ്റ്റാറിൽ ഓരോ ക്രിസ്മസിൻ്റെ മുഖമൂടികൾ വെച്ചിട്ട് പല പല കളർ ബ്ലൂ റെഡ് വൈറ്റ് ഗ്രീൻ അങ്ങനത്തെ ഓരോ സ്റ്റാറുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. ഇവിടെ ഇഗ്ലൂനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പഞ്ഞുകൊണ്ട് നല്ല ഭംഗിയിൽ നല്ലൊരു ഇഗ്ലൂൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കറക്റ്റ് ഫേസ് അല്ലെങ്കിലും സൂപ്പർ സൂപ്പറായിട്ടുണ്ട്. പിന്നോടൊരു ഏർമാടം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് മുകളിൽ കയറുന്ന ഒരു ഏർമാടം. നമുക്ക് അതിലേക്ക് കയറിയിരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. പിന്നോടെ മഴ പെയ്യണ പ്രതീതി പോലെ നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഓസുകൊണ്ട് വെള്ളമൊക്കെ ലീക്കാക്കിയിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്.
ഏർമാടത്തിന് പിള്ളേരുന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കാറുണ്ടോ വെറുതെ. അതുപോലെ ഇത് ശരിക്കും നമ്മൾ മഴയത്ത് നിൽക്കുന്ന ഒരു ഫീലാണ്, കാരണം ആസ്ബസ്റ്റോസിന് മുകളിൽ ഷീറ്റ് അടിച്ചിട്ട് അതിന് മുകളിലേക്ക് വെള്ളം ഇടാണ്. പിന്നെ എടുത്തു പറഞ്ഞ കാര്യമാണ് ഈ പാലം. ഈ പാലം ശരിക്കും ഷെയ്ക്ക് പാലമാണ്, സ്പ്രിങ്ങിൽ വെച്ചേക്കാണ് ഈ പാലം. അത് കാരണം നമുക്ക് ആൾക്കാരെ പറ്റിക്കാനും ശരിക്കും രണ്ട് സൈഡും അനങ്ങിക്കൊണ്ടിരിക്കും. പെണ്ണുങ്ങൾക്കാണെങ്കിൽ നല്ലപോലെ പേടിപ്പിക്കാം. ഒരുപാട് പേരെ പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഞാനും അത്യാവശ്യം ഒന്ന് ഇളക്കിട്ടൊക്കെ ഇരുന്ന് നടന്നിരുന്നേ. പിന്നെ എടുത്തു പറയുന്നത് പാടം, നമ്മുടെ പാടത്ത് കൊക്കുകൾ ഇരിക്കുന്ന പോലെ നെല്ല് വിതച്ച് നെല്ല് ഇതായിട്ടും ശരിക്കൊരു പാടത്തിൻ്റെ ഫീല് തരുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെള്ള സ്പ്രേ ചെയ്യുന്നത് നല്ല ഭംഗി തന്നെ അതിൻ്റെ കേട്ടോ. അതൊക്കെ ചെറിയ രീതിയിലാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇതിവിടെ ഒരു മുതലൊക്കെ കിടക്കുന്നുണ്ട്, അതൊരു മണ്ണുകൊണ്ട് തന്നെ പടുത് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ വിശേഷങ്ങൾ. നമ്മളപ്പോൾ അങ്ങനെ പുറത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അവിടെ നിന്ന് എൻട്രിയിൽ തന്ന കൂപ്പൺ നമുക്ക് ഫില്ല് ചെയ്തിട്ട് ഇവിടുത്തെ ഇതിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ പ്രോത്സാഹന സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫ്രീ ആണ്, പൈസയൊന്നും ഇല്ല. കൂപ്പണ് അവർ ഫ്രീ ആയിട്ട് തരുന്നതാണ്. അത് നമ്മളിവിടെ ഫില്ല് ചെയ്ത് ഇട്ടാൽ മതി. അതുപോലെ ഇവിടുത്തെ പുൽക്കൂടുകൾ, ഇവിടുത്തെ പുൽക്കൂട് മത്സരങ്ങൾ കിട്ടിയ ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടിയ പുൽക്കൂടുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കിട്ടിയ പുൽക്കൂടാണ് ഈ ഒരു കാണുന്നത്. എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ സൂപ്പർ പുൽക്കൂടാണ്. കുറച്ച് പാടുപെട്ടുണ്ട് ഉണ്ടാക്കാൻ, അപ്പോൾ അതിനാണ് ഇവിടെ ഫസ്റ്റ് കിട്ടിക്കണേ. ബാക്കി എല്ലാ പുൽക്കൂടുകളും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് മാപ്രാണത്തെ പള്ളിയിൽ ഉണ്ടായിരുന്ന പുൽക്കൂടും കാര്യങ്ങളും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും മാപ്രാണത്തെ ഒന്ന് ഇത് കാണണം. മാപ്രാണം ഹോളി ഹോളി ക്രോസ് ചർച്ചിൻ്റെ അടുത്താണ് ഇത് നമ്മൾ ഇവർ ചെയ്തു വെച്ചിരിക്കണം. ഒരു ഏക്കറിലാണ് ഇതൊരു പണിത് വെച്ചിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.